പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഹിസ്റ്ററി ഓഫ് ഇന്റർനെറ്റ്, ഇന്റർനെറ്റിന്റെ ചരിത്രം ചർച്ച ചെയ്യുന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു കാലഘട്ടത്തിന്റെ പേര് തന്നെ ഇന്റർനെറ്റിന്റെ പേരിൽ അറിയപ്പെടുമ്പോൾ, ഇന്റർനെറ്റ് യുഗം എന്നാണല്ലോ നാം ഈ കാലഘട്ടത്തിന് വിളിക്കുന്നത്. എന്താണ് ഇന്റർനെറ്റ്? എവിടെ നിന്നാണ് ഇന്റർനെറ്റ് ആരംഭിച്ചത്? ഏതൊക്കെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ കൂടിയാണ് ഇന്റർനെറ്റ് കടന്നുപോയത്? ഇതാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. 1969 അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആർപാനെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന നെറ്റ്വർക്ക് വഴിയാണ് ഇന്റർനെറ്റ് എന്നുള്ള ഇന്ന് നാം കാണുന്ന ലോകത്തിനെ മാറ്റിമറിച്ച ടെക്നോളജിയിലേക്ക് നാം എത്തിപ്പെടുന്നത്. അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഡാർപാനെറ്റ് എന്നും വിളിച്ചിട്ടുണ്ട്. ലോകത്തെ ആദ്യത്തെ വൈഡ് ഏരിയ നെറ്റ്വർക്കായിട്ടാണ് ഈ ആർപാനെറ്റിനെ കണക്കാക്കുന്നത്. കാരണം അമേരിക്കയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ കാലിഫോർണിയയും ഉതാഹും പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഡിഫൻസിന് ആവശ്യത്തിന് ഉപയോഗിച്ചതാണെങ്കിലും പിന്നീട് അത് ലോകത്ത് നാം ഇന്ന് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിന്റെ രൂപത്തിലേക്ക് മാറാൻ കാരണമായി എന്നതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടുപിടുത്തം കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾസാണ്, ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾസ്. ഒരു നെറ്റ്വർക്കിൽ രണ്ട് ഡിവൈസുകൾ പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ ആ ഡിവൈസുകൾ ഏത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന നിയമത്തിനെയാണ് നാം കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾസ് എന്ന് വിളിക്കുന്നത്. ആർപാനെറ്റിൽ ഉപയോഗിച്ചിരുന്നത് NCP നെറ്റ്വർക്ക് കൺട്രോൾ പ്രോഗ്രാം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രോട്ടോക്കോൾ ആയിരുന്നു. പക്ഷെ പിന്നീട് TCP/IP എന്ന പ്രോട്ടോക്കോൾ കണ്ടുപിടിക്കപ്പെട്ടു. ആർപാനെറ്റിലെ രണ്ട് സയന്റിസ്റ്റുകൾ, മഹാന്മാരായ വിൻഡഗ്രസഫും റോബർട്ട് ഖാനുമാണ് TCP/IP എന്ന പ്രോട്ടോക്കോൾ കണ്ടുപിടിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസിന്റെ ചരിത്രത്തിൽ രണ്ട് പ്രഗത്ഭരായ കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകളുടെ കൂടിച്ചേരൽ നമുക്ക് സമ്മാനിച്ചതാണ് TCP/IP. ഖാന്റെയും സർഫിന്റെയും പരിശ്രമമായി നമുക്ക് ലഭിച്ച TCP/IP ആണ് ഇന്നും ഇന്റർനെറ്റിനെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാം. വളരെ വേഗതയിലും കാര്യക്ഷമമായും സിഗ്നലുകൾ കൈമാറുന്നതിൽ TCP/IP പങ്ക് വളരെ വലുതാണ്. ഇന്റർനെറ്റിന്റെ ജന്മം TCP/IP ശേഷമാണ് എന്ന് പറയുന്നതിലും തെറ്റില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഇന്റർനെറ്റിലെ കമ്മ്യൂണിക്കേഷനിൽ വളരെ വലിയ പങ്കാണ് TCP/IP. പഴയകാലത്തെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇന്ന് നാം ഉപയോഗിക്കുന്ന ഹൈ റെസൊല്യൂഷൻ മൂവീസിലും TV ആണെങ്കിലും നാം ഉപയോഗിക്കുന്നത് TCP/IP തന്നെയാണ്. സർഫിന്റെയും ഖാന്റെയും പങ്ക് മറച്ചു പിടിച്ചുകൊണ്ട് ഒരു ഇന്റർനെറ്റിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതിൽ TCP/IP പ്രോട്ടോക്കോൾ കണ്ടുപിടിച്ചവരിൽ വിൻഡഗ്രസഫിനെ ഫാദർ ഓഫ് ഇന്റർനെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹം 1943 ജൂൺ 23 ജനിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം വളരെ സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. പിന്നീട് ആർപാനെറ്റിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആർപാനെറ്റ് പബ്ലിക് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ, ആർപാനെറ്റിന്റെ സീക്രസി കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായപ്പോൾ 1983 ആർപാനെറ്റിനെ രണ്ടായി മുറിച്ചു. മിൽനെറ്റ് എന്നും ആർപാനെറ്റ് എന്നും. മിൽനെറ്റ് പൂർണ്ണമായും മിലിറ്ററി പർപ്പസിന് വേണ്ടിയും ആർപാനെറ്റ് മറ്റ് പബ്ലിക്കിന് വേണ്ടിയും മാറ്റിവെച്ചു എന്നുള്ളതാണ്. 1986 നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ നെറ്റ്വർക്കാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇന്റർനെറ്റിലെ കണ്ടുപിടുത്തം. യൂണിവേഴ്സിറ്റി ബേസ്ഡ് സൂപ്പർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. റിസർച്ചിനും അക്കാദമിക് ഓർഗനൈസേഷൻസുമാണ് അമേരിക്കയിൽ ഈ NSF നെറ്റ് ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം 1980 അവസാനങ്ങളിൽ കൊമേഴ്ഷ്യൽ ISP വന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്റർനെറ്റ് സേവന ദാതാക്കൾ, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്, ആദ്യത്തെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറായിട്ട് കണക്കാക്കപ്പെടുന്നത് ദി വേൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ISP ആണ്. ഇന്ന് നമുക്ക് BSNL, എയർടെൽ, ഐഡിയ, ജിയോ, വഡാഫോൺ പോലെയുള്ള ISP ഇന്ത്യയിൽ അവൈലബിൾ ആണ്.
ഇത്രയും ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കുന്നത് അമേരിക്ക ആസ്ഥാനമായിട്ടാണെങ്കിൽ യൂറോപ്പ് ആസ്ഥാനമായി നടന്ന മറ്റൊരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ റിസർച്ചിന്റെ ഭാഗമായാണ് വേൾഡ് വൈഡ് വെബ് എന്ന, ഒരുപക്ഷെ പലരും ഇന്റർനെറ്റിന്റെ പര്യായമായിട്ട് പോലും ഉപയോഗിക്കുന്ന വേൾഡ് വൈഡ് വെബ് എന്ന കൺസെപ്റ്റിലേക്ക് നാം എത്തുന്നത്. വേൾഡ് വൈഡ് വെബ് തീർച്ചയായും ടിം ബെർനേഴ്സ്-ലീയുടെ സംഭാവനയാണ്. ടിം ബെർനേഴ്സ്-ലീ ഒരു ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ടിം ബി എൽ എന്ന ഷോർട്ട് ഫോമിലും അറിയപ്പെടുന്നുണ്ട്. 1955 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹമാണ് വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യത്തിന്റെ ഡയറക്ടർ. ഇന്നും ഇന്റർനെറ്റിന്റെ ലാംഗ്വേജ് എന്ന പേരിൽ അറിയപ്പെടുന്ന HTMLന്റെ ഫൗണ്ടർ ടിം ബെർനേഴ്സ്-ലീയാണ്. അദ്ദേഹം ഈ ഒരു റിസർച്ച് നടത്തുന്നത് യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച്, അതായത് സേണിൽ നിന്നാണ്. സ്വിറ്റ്സർലാൻഡിലാണ് സേൺ എന്ന് നമുക്കറിയാം. 1989-90 കാലഘട്ടത്തിലാണ് വേൾഡ് വൈഡ് വെബ് എന്നുള്ള ഇന്റർനെറ്റിനെ അല്ലെങ്കിൽ ലോകത്തിനെ തന്നെ മാറ്റിമറിച്ച ഈ ഒരു ടെക്നോളജിയിലേക്ക് നാം എത്തുന്നത്. തീർച്ചയായും സേൺ ആണ് വേൾഡ് വൈഡ് വെബിന്റെ ഹോം എന്ന് പറയാം. ഒരുപക്ഷെ ഇന്റർനെറ്റിന്റെ പര്യായമായിട്ട് വേൾഡ് വൈഡ് വെബ് ഉപയോഗിക്കുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്റർനെറ്റും വേൾഡ് വൈഡ് വെബും രണ്ടും രണ്ടാണ്. കാരണം ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ ഡിവൈസുകളുടെയും ഒരു കണക്ടിവിറ്റിയാണ്. ആ കണക്ടിവിറ്റിയിലുള്ള ഒരു സേവനം മാത്രമാണ് വേൾഡ് വൈഡ് വെബ്. പക്ഷേ നമ്മൾ ഇന്ന് ഇന്റർനെറ്റിന്റെ പര്യായമായിട്ട് വേൾഡ് വൈഡ് വെബ് ഉപയോഗിക്കാനുള്ള കാരണം, ഇതിനു മുമ്പ് യൂസ്നെറ്റ്, FTP, ഇന്റർനെറ്റ് റിലേ ചാറ്റ്, വൈഡ് ഏരിയ ഇൻഫർമേഷൻ സർവീസ്, ഗോഫർ പോലെയുള്ള ഒരുപാട് സേവനങ്ങൾ മുമ്പ് ഇന്റർനെറ്റിൽ വന്നിരുന്നു. എന്നാൽ അതൊക്കെ വേൾഡ് വൈഡ് വെബ് വന്നതോടുകൂടി ഡിസപ്പിയർ ചെയ്തതുകൊണ്ട് വേൾഡ് വൈഡ് വെബ് എന്നതാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നവർ പോലുമുണ്ട്, അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസാണ് വേൾഡ് വൈഡ് വെബ്. അതുകൊണ്ട് തന്നെ നാം വേൾഡ് വൈഡ് വെബിനെ ഇന്റർനെറ്റ് എന്നും വിളിക്കുന്നതായിട്ട് കാണാം. വെബ് ബ്രൗസേഴ്സ്, ലോകത്തെ ആദ്യത്തെ വെബ് ബ്രൗസറായിട്ട് കണക്കാക്കുന്നത് വേൾഡ് വൈഡ് വെബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രൗസറാണ്. ശ്രദ്ധിക്കേണ്ടത് വേൾഡ് വൈഡ് വെബിലെ ആദ്യത്തെ വെബ് ബ്രൗസറിന്റെ പേരും വേൾഡ് വൈഡ് വെബ് എന്ന് തന്നെയാണ്. ടിം ബെർനേഴ്സ്-ലീയാണ് വേൾഡ് വൈഡ് വെബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പിന്നീട് വേൾഡ് വൈഡ് വെബ് എന്നുള്ള ബ്രൗസറിന്റെ പേര് നെക്സസ് എന്നായി മാറ്റിയിട്ടുണ്ട്. ഇന്റർനെറ്റിൽ സെർവറിലുള്ള ഒരു ഇൻഫർമേഷൻ ബ്രൗസറിലേക്ക്, അതായത് യൂസറിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്ന പേരാണ് വെബ് ബ്രൗസേഴ്സ്. മൊസായിക്, ആദ്യത്തെ ഗ്രാഫിക്കൽ വെബ് ബ്രൗസറായിട്ട് കണക്കാക്കുന്നത് മൊസായിക്കാണ്. ഇതാണ് വെബിനെ, വേൾഡ് വൈഡ് വെബിനെ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ബ്രൗസർ. നമുക്കിന്ന് വ്യത്യസ്തങ്ങളായ ബ്രൗസേഴ്സ് അവൈലബിൾ ആണ്. ക്രോം, മൊസില്ല, ഫയർഫോക്സ്, ഒപ്പേറ പോലെയുള്ള, സഫാരി പോലെയുള്ള വ്യത്യസ്തങ്ങളായ ബ്രൗസേഴ്സ് നമുക്കിന്ന് അവൈലബിൾ ആണ്. വെബ് സെർവേഴ്സ്, ഈ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന പവർഫുൾ ആയിരിക്കുന്ന കമ്പ്യൂട്ടറിനെയാണ്, ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന സർവീസ് തരാൻ തയ്യാറായി നിൽക്കുന്ന കമ്പ്യൂട്ടറാണ് വെബ് സെർവർ. വെബ്സൈറ്റുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ. ലോകത്തെ ആദ്യത്തെ വെബ് സെർവറായിട്ട് കണക്കാക്കുന്നത് സേൺ HTTP D എന്ന പേരിൽ അറിയപ്പെടുന്ന സെർവറാണ്. അത് നെക്സ്റ്റി കമ്പ്യൂട്ടേഴ്സിലാണ് വർക്ക് ചെയ്തത്. തീർച്ചയായിട്ടും ടിം ബെർനേഴ്സ്-ലീയും ലീ തന്നെയാണ് ആദ്യത്തെ വെബ് സെർവറും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ലോകത്തെ ആദ്യത്തെ വെബ് പേജ് ആയിട്ട് കണക്കാക്കുന്നത് info.cern.ch എന്ന വെബ്സൈറ്റ് ആണ്. ഇന്നും നമുക്ക് ഈ വെബ്സൈറ്റ് കാണാം. ഞാനിവിടെ കാണിച്ചിരിക്കുന്നതാണ് ആ ഒരു വെബ്സൈറ്റിന്റെ ഇന്റർഫേസ്. വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം 1994 ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഫോർ വേൾഡ് വൈഡ് വെബ് ആണ് W3C. ടിം ബെർനേഴ്സ്-ലീ ആണ് അതിന്റെ ഡയറക്ടർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് പ്രോട്ടോകോൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ദാറ്റ് എൻഷുർ ലോങ് ടേം ഗ്രോത്ത് ഓഫ് ദ വെബ്. തീർച്ചയായിട്ടും വെബിന്റെ, വെബിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രോട്ടോകോൾസിന്റെയും ഗൈഡ് ലൈൻസിന്റെയും ഒക്കെ പിന്നെ ഡെവലപ്മെന്റ്സ് ആണ് W3C ലക്ഷ്യം. ഇവിടെ ഒരു ചോദ്യം, ആരാണ് ഇന്റർനെറ്റിന്റെ ഓണർ? ഇന്റർനെറ്റിന് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക അവകാശിയുണ്ടോ? ഒരിക്കലുമില്ല. ഇന്റർനെറ്റിന് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെയോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനോ അവകാശം വാദം ഉന്നയിക്കാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് വ്യക്തമായി കണ്ടതാണ് അമേരിക്കയിൽ നിന്ന് തുടങ്ങിയ, ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തുടങ്ങിയ ഡെവലപ്മെന്റ്, പിന്നീട് യൂറോപ്പിൽ നിന്ന് നടന്ന റിസർച്ചും ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നടന്ന കോൺട്രിബ്യൂഷൻസും ചേർന്ന് ഉണ്ടായതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇന്റർനെറ്റ്. ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് സേവനം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് VSNL ആണ്.
ആണ് VSNL ആണ് ആദ്യമായിട്ട് ഇന്റർനെറ്റ് സേവനം പ്രൊവൈഡ് ചെയ്തത്. 1986 കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഇന്റർനെറ്റ് സേവനം ഉണ്ടായിരുന്നു, പക്ഷേ അത് എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് കമ്മ്യൂണിറ്റിക്ക് മാത്രം അവൈലബിൾ ആയിരുന്നു. ഇന്ന് ഇന്റർനെറ്റിന്റെ വിവിധങ്ങളായ അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബിന്റെ വിവിധങ്ങളായ സേവനങ്ങൾ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. ഇമെയിലിന്റെ രൂപത്തിലും സോഷ്യൽ മീഡിയയുടെ രൂപത്തിലും ഇ ഗവേണൻസിന്റെ രൂപത്തിലും ഇ കൊമേഴ്സിന്റെ രൂപത്തിലും അതേപോലെ ഇ ലേണിംഗിന്റെ രൂപത്തിലൊക്കെ വ്യത്യസ്തങ്ങളായ സേവനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ലോകത്തിനെ തന്നെ മാറ്റിമറിച്ച രൂപത്തിലേക്ക് ഇന്റർനെറ്റ് മാറി എന്നുള്ളതാണ്. തീർച്ചയായും നാം ഇപ്പോൾ കടക്കുന്നത് പുതിയ ഇന്റർനെറ്റിന്റെ പുതിയൊരു ലോകത്തേക്കാണ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് IoTയിലേക്കാണ്. IoT ലോകത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കാത്തിരുന്നു കാണുന്നു. ഇന്റർനെറ്റിന്റെ ഒരു ചരിത്രം വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. തീർച്ചയായും എങ്ങനെയാണ് ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്, IoTയെ പറ്റിയും ഇന്റർനെറ്റിന്റെ ഫംഗ്ഷനിങ്ങിനെ പറ്റിയൊക്കെ വിശദമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ലോകം, ബിഗ് ഡാറ്റയുടെ ലോകം, ഇതൊക്കെ ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു നമുക്ക് കാണാം. കൂടുതൽ വീഡിയോസ് അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോസിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.